ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി കാണും. കള്ളേ, മര്യാദക്ക് ഞാൻ പറയുന്ന പത്രങ്ങളെ ഒപ്പിടുകയാണ് നല്ലത്. ഇല്ല, ഞാൻ ഒപ്പിടില്ല. സുശീല ദേവിയുടെ സഹോദര വാത്സല്യത്തിന് അഭിനന്ദനങ്ങൾ. നിന്റെ സഹോദരനെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ശ്രുതിയുടെ സ്വത്തുക്കൾക്ക് ഞാനല്ലാതെ മറ്റൊരവകാശം ഉണ്ടാകാൻ പാടില്ല. ഗോപി അതിന് തടസ്സമായി നിന്നാൽ അവരെ ഞാൻ നശിപ്പിക്കേണ്ടി വരും. ഈ മനുഷ്യൻ എന്തൊക്കെയാണ് പുലമ്പുന്നത്? ഇവൻ മനുഷ്യനല്ല, മൃഗമാണ്. എടാ ഗോപി, നിന്റെ അവരിയെ ഇനി നീ അവസാനിപ്പിച്ചിട്ടില്ല. പറയൂ, ഗതിയെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ? സാധ്യമല്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ട് വേണം മറുപടി പറയാൻ. ഇതിന് മറുപടി പറയാൻ എനിക്ക് ആലോചിക്കണമെന്നില്ല. എന്താ ഭയപ്പെട്ടു? അത്ര പെട്ടെന്ന് മരിക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. മരണത്തിന് ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. പറയൂ, പത്രത്തിൽ കൈയെടുത്തിടാൻ പറയൂ. നിന്നെപ്പോലൊരു കഴുകന്റെ മുൻപിലേക്ക് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വലിച്ചെറിയാൻ ഞാനൊരു ഭീരുവല്ലടാ. എന്തു പറഞ്ഞടാ ശേഖർ? സുശീലേ, തങ്കപ്പ നമ്മുടെ രാഘവനെ സ്വീകരിച്ചു കൊണ്ടുവരും. ഞങ്ങൾ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു? നീ എന്തിനാ ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നത്? പാപം, ഒരു ദ്രോഹവും ചെയ്തില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഈ രണ്ട് കുടുംബങ്ങളെയും ഇന്ന് ഇവിടെ വെച്ച് നശിപ്പിക്കും. ഇന്ന് നിന്റെ അവസാനമായി. എന്റെ ഒരു കാലം നശിപ്പിച്ചിട്ടും നിനക്ക് മതിയായില്ലേ? പോരാ, നിന്റെ കണ്ണുകൾ കൂടി എനിക്ക് ആവശ്യമുണ്ട്. ഇല്ല, അതിന് മുമ്പ് ഒരു കാഴ്ച കൂടി ഇവൻ കാണാറുണ്ട്. നോക്കവിടെ. മോദേ, അയ്യോ സതീഷ്, അയ്യോ എന്റെ മോനെ ഒന്ന് ചെയ്യല്ലേ, എന്റെ മോനെ വിട്ടേക്കോ. ശേഖർ, അവനെ ഒന്നും ചെയ്യരുത്. ശേഖർ, ഇനിയും ആ കാഴ്ച കണ്ട് നീ വിഷമിക്കണ്ട. ആരും മുന്നോട്ടെടുക്കരുത്. ചാമുണ്ണി.